ഇവിടെ പ്രേക്ഷകർ എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ് ജിന്ദൂരിൻ്റെ കല്യാണത്തിന്, കല്യാണത്തിന്. അപ്പം അതിനെ കുറിച്ച് എന്താണ് പറയുക? കല്യാണം ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല, ഉടനെ ഉണ്ടാവും, അത്രയും വേഗം ഉണ്ടാവും. ഡേറ്റ് തീരുമാനിക്കുന്നുണ്ട്, ഉടനെ ഉണ്ടാവും. ഡേറ്റ് തീരുമാനിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പം പല ആൾക്കാരും ഡേറ്റ് എനിക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡേറ്റ് തീരുമാനിക്കാത്ത, ഉടനെ ഉണ്ടാവും. എന്തായാലും നിങ്ങളെല്ലാവരോടും, നിങ്ങളെല്ലാവരും വരണം, അത് പ്രത്യേകിച്ച് ക്ഷണിക്കാം. ഇപ്പോൾ ഓണത്തിന് ഇപ്പം ബിഗ് ബോസിന് ശേഷമുള്ള ഫസ്റ്റ് ഓണം എങ്ങനെയുണ്ട്? ഓണം ഓണത്തിന് നിലത്ത് നിൽക്കാൻ പറ്റുന്ന പരിപാടികളാണ്, പ്രോഗ്രാംസാണ്. തിരുവനന്തപുരത്ത് തന്നെ ഇവിടെ ഡാൻസിൻ്റെ നാഗേഷൻ ഒന്നാണ്, നമ്മുടെ എം സ്റ്റുഡിയോ, നമ്മുടെ ലാലേട്ടൻ്റെ അറിയാലോ, ആളുടെ കൂടെ ത്രൂഔട്ട് ക്യാരക്ടർ വാലിബിൾ ചെയ്ത മനോജിത് സ്റ്റുഡിയോ ആണ്, നല്ല ക്ലാസ് സ്റ്റുഡിയോ ആണ്. അപ്പോൾ ഇതിനെ ആകർഷിച്ച് ചെയ്യാൻ വന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാരണം, ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനാണ് സത്യം പറഞ്ഞു. കാരണം എന്താ പറയുക, ഞാൻ തന്നെ പോയത് എന്തിനാ, ബിഗ് ബോസിൽ പോയത് സിനിമയിൽ കയറാൻ വേണ്ടിയാണ്, ഒരു ആക്ടർ ആവാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം ഓൾറെഡി ഒരു ആക്ടറാണ്. അപ്പോൾ നമുക്കൊക്കെ ഒരു മോട്ടിവേഷനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഞാനാണ് ആൾക്ക് മോട്ടിവേഷൻ. പക്ഷേ എനിക്ക് തിരിച്ചാണ് എൻ്റെ മനസ്സിൽ അദ്ദേഹത്തോടാണ് എനിക്ക് ഒരു മോട്ടിവേഷൻ ഫീൽ ചെയ്യുന്നത്. എനിക്ക് കിട്ടാൻ പോകുന്ന വൈഫിനെ കുറിച്ച് പരിചയപ്പെടുത്താം. അത് ആരോടും പറഞ്ഞിട്ടില്ല, അപ്പോൾ അത് സീക്രട്ടാണ്, സർപ്രൈസാണ്. സർപ്രൈസാണ്, അതുകൊണ്ടാണ് പറയാത്തത്. ഉടനെ ഉണ്ടാവും തന്നെ. പുതിയ സിനിമയിലോട്ടുള്ള വിശേഷങ്ങൾ, പുതിയ വർക്കൊക്കെ? പുതിയ സിനിമ ഒരു സത്യം പറഞ്ഞാൽ അഞ്ചെണ്ണം റെഡി ആയിട്ടുണ്ട്. നല്ല മൂവികളാണ്, അത്യാവശ്യം നല്ല ബാനറിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്, കാരണം നല്ല ബാനറുകളിലൊക്കെ പടങ്ങൾ എല്ലാവരും കമ്മിറ്റ് ചെയ്തതിന് അവർക്ക് തന്നെ ഒരു ഡേറ്റ് സമയമുണ്ടല്ലോ. അപ്പോൾ അതിനോട് അവരുടെ ആ ഡേറ്റൊക്കെ തീർന്നിട്ടായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള വെയിറ്റിങ്ങിലാണ്. ആക്ടിങ്ങൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ടിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആക്ടിങ് അറിയില്ലല്ലോ, അപ്പോൾ നമ്മൾ ആക്ടിങ് പഠിക്കുക. പരസ്യം അതൊക്കെ നമ്മൾ നേരത്തെ അഭിനയിച്ചിട്ടുണ്ട് പലതും, പക്ഷെ ആരും അറിയില്ല. ഇപ്പം എന്തെങ്കിലും ചെറുതൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും അറിയുന്നുണ്ട്. ശരിക്കും ഇതായിരുന്നു നമുക്ക് ആവശ്യം, സത്യം മനസ്സോർന്ന് പറയാനാണ്. നമ്മളെന്തെങ്കിലും ചെറിയതാ, നമ്മൾ അറിയണം, ജനങ്ങൾ അറിയണം, നമ്മൾ രജിസ്റ്റർ ആവണം, എന്നാലാണ് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും റോള് നമ്മുടെ കയ്യിലൊക്കെ തരുള്ളൂ. അത് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. ചേട്ടാ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാൻ വെച്ചാൽ നമ്മുടെ കലാമണിയുടെ പ്രമുഖൻ എന്ന് പറഞ്ഞ പടം ഉണ്ടാവും, അത് സലീം ബാബ ഡയറക്ട് ചെയ്താണ്. അവിടെ നമ്മുടെ ശിവജി ഗുരുവായൂരൊക്കെ ശരിക്കും പുള്ളിയുടെ ഒക്കെ ഫസ്റ്റ് പടമാണ്, ശിവജി ഗുരുവായൂരിൻ്റെയൊക്കെ ആ പടത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് തൊട്ട് തുടങ്ങിയതാണ്. പിന്നെ അത്യാവശ്യം എല്ലാ ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ മറ്റുള്ളവർ മനസ്സിലാക്കാൻ പറ്റാത്തതാണ് നമ്മുടെ ഉള്ളൊരിത്. അപ്പോൾ ഈ പടങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും നല്ല നല്ല ടി വി ഷോകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും റിയാലിറ്റി വേറെ ഷോകൾ, എന്തെങ്കിലും അങ്ങനെ രജിസ്റ്റർ ആവാൻ പറ്റിയ സാധനത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് പടം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. പിന്നെ തീർച്ചയായിട്ടും അവരല്ലേ നമ്മളെ ഈ ലെവലിലേക്ക് വളർത്തിയത്, അപ്പോൾ നമുക്ക് അവരെ വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ വർഷം എന്തായാലും ഉണ്ടാവും. ഉണ്ടാവും. അവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാ ഒന്നും പറയില്ല ഞാൻ. സർപ്രൈസാണ്. ലാലേട്ടൻ മാക്സിമം വരാമെന്ന് പറയണത്, അല്ലെങ്കിൽ വിശ്വസ് വീഡിയോ അയച്ചുതരാന്ന് പറഞ്ഞിട്ട്, മാക്സിമം വരാമെന്ന് പറഞ്ഞിട്ട്. ആളിവിടെ ഉണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും വരും. ആളെ പോയി കണ്ടായിരുന്നു, സംസാരിച്ചു. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വിശ്വസ് വീഡിയോ അയച്ചുതരാം. അവനുമ്പം കല്യാണം നടത്തി എൻ്റെ ഡേറ്റിന് നോക്കി നിൽക്കില്ലേ എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. കാരണം കാര്യം നടക്കട്ടെ, നമുക്ക് എപ്പോഴും കാണാമല്ലോ, ഷൂട്ടിലാണ് എന്ന് പറയണത്. മാക്സിമം ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും വരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വിശ്വസ് വീഡിയോ അയച്ചിരുന്നു. ഈ ബിഗ് ബോസിന് മുമ്പും ബിഗ് ബോസിന് ശേഷവും പബ്ലിക്കിനൊക്കെ ഭയങ്കര ഫാൻസാണ് ചേട്ടനെ കാണുന്നത്, എങ്ങനെ തോന്നുന്നു? ഇപ്പം ഫ്രീഡം പോയിട്ട് തോന്നുന്നുണ്ടോ ചേട്ടന്? ഇല്ല, സത്യം ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ എല്ലാവരും പറഞ്ഞാൽ നമുക്ക് ഫ്രീഡം ഇല്ലാതെ വരില്ല, പക്ഷെ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ലൈഫിൽ ആഗ്രഹിച്ചെന്നാണ് എനിക്ക് കിട്ടിയത്, കാരണം മറ്റുള്ളവർ തിരിച്ചറിയാമെന്നുള്ളതാണ്. അത് എൻ്റെ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ ആര് ഇത് ചെയ്താലും മൈൻഡ് ചെയ്താലും ആരും ഞാൻ മൈൻഡ് ചെയ്യാണ്ട് പോകാറില്ല. ഒരാൾ ഇങ്ങോട്ട് വന്ന് ശേഖരം കൊടുക്കുന്ന മുമ്പ് ഞാൻ അങ്ങോട്ട് കൊടുക്കാറ്. അതാണ് ഞാൻ ചെറുപ്പം മുതൽ പഠിച്ചേക്കണ സാധനം. കാരണം നമ്മൾ അങ്ങോട്ട് റെസ്പെക്ട് ചെയ്യുന്നു, അതിനപ്പുറം തിരിച്ചങ്ങോട്ട് കിട്ടും. അതാണ് ഞാൻ പഠിച്ചു വെച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോഴും ആ ബിഗ് ബോസ് കണ്ട ആൾ തന്നെയാണ് ഇപ്പോഴും. ഞാൻ എത്ര വളർന്നാലും നിങ്ങളുടെ പഴയ ചിന്തപ്പം ആയിരിക്കും, അത് മാറ്റമുണ്ടാവില്ല. കാരണം വെച്ചാൽ ഞാൻ അതുപോലെയാണ് എല്ലാവരും നിൽക്കുന്നത്. തൊപ്പിയുടെ കൂടെ ഇടയ്ക്ക് ലൈവ് പോയിട്ടുണ്ടായിരുന്നു. ആ തൊപ്പി ഡയറക്റ്റ് വിളിച്ചതാണ്. പക്ഷേ തൊപ്പി വെച്ചാൽ അതായത് ഞാൻ അതായത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഫൈനലായിരുന്ന സമയത്ത്
അതൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് വോട്ടുകൾക്ക് വേണ്ടി ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ തന്നെ ചാനലിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ചോദ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കത് സഹായം ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം എന്താണെന്നുള്ളത് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല പേഴ്സണലായിട്ട്, മനസ്സിലായി. ഞാൻ പേഴ്സണലായിട്ട് എന്താണെന്ന് എനിക്കറിയില്ല. എല്ലാവരും എല്ലാവർക്കും പേഴ്സണൽ ലൈഫിൽ ഒരേ മിസ്റ്റേക്കുകളുണ്ടാകും, ഒരേ കാര്യങ്ങളുണ്ടാകും. എനിക്കുണ്ട്, ഈ പറഞ്ഞ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയല്ല നമ്മൾ ചെയ്യുന്നത്. അവരെന്ത് ചെയ്തു ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമുള്ള ബന്ധങ്ങളെ നിലനിൽക്കുള്ളൂ ലൈഫിൽ. എപ്പോഴും നിങ്ങളൊരു ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അപ്പനായി മക്കളുടെ കാമുകിയുടെ കാമുകൻ ആരായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരങ്ങളുള്ള ബന്ധങ്ങളെ നമ്മൾ നിലനിൽക്കുള്ളൂ. അത് ഉറപ്പാണ്, 100%.